വിജയകരമായ 9 ക്ലാസ്സുകൾക്ക് ശേഷം ഇത് നമ്മുടെ 10ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അടുത്ത 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ 1000 ചോദ്യങ്ങൾ PSC ബുള്ളറ്റിൻ്റെ സിൽവർ ജൂബിലി എഡിഷൻ്റെ 1000 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ ഗ്രൂപ്പിൽ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ₹1 പോലും ഫീ ഇല്ലാതെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലാസ് മുഴുവനായി കാണുക, അതുപോലെ രാത്രി ഉണ്ടാകുന്ന മോക്ക് ടെസ്റ്റ് വളരെ കൃത്യമായി തന്നെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം 5 വർഷമാണ്. അപ്പോൾ ഇന്ത്യയിൽ 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്. സംക്ഷേപ വേദാർത്ഥം 1772-ൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത്? ഓക്കെ, അപ്പോൾ സംക്ഷേപ വേദാർത്ഥം 1772-ലാണെന്ന് ഓർത്തിരിക്കുക. സംക്ഷേപ വേദാർത്ഥം 1772-ൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയതെന്നാണ് ചോദ്യം. ഉത്തരം റോമിലാണ്. അപ്പോൾ നമ്മുടെ റോമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് സംക്ഷേപ വേദാർത്ഥം 1772-ല് പ്രസിദ്ധപ്പെടുത്തിയത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് CPM. ഓക്കെ, അപ്പോൾ CPIM ആണ് കേട്ടോ. അപ്പോൾ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ ആദ്യത്തെ വനിത ആരാണ്? അപ്പോൾ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ ആദ്യത്തെ വനിത ആരാണ്? വൃന്ദ കാരാട്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ ആദ്യത്തെ വനിതാംഗമാരാണ് വൃന്ദ കാരാട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് റാൻ ഓഫ് കച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഗുജറാത്തിലെ കച്ചാണെന്ത് ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജി ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് ആരാണ്? ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്ന ആരാണ്? നമ്മുടെ ഗവർണറാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് ആരാണ്? ഗവർണറാണ്. ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരാണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്ററാണ്. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്ററാണ്. സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് സെന്റിനൽ റേഞ്ച്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട റെയർ ക്വസ്റ്റ്യൻ ആണ്. സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് സെന്റിനൽ റേഞ്ച് എന്ന് പറയുന്ന പർവ്വതനിര. അടുത്ത 10ാമത്തെ ചോദ്യത്തിലൂടെ നമുക്ക് പോകാം. കേരളത്തിൽ കാലാവധി തികച്ചു ഭരിച്ച ഏക കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ കാലാവധി തികച്ചു ഭരിച്ച ഏക കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കെ. കരുണാകരനാണ്. 1982 മുതൽ 1982 മുതൽ 1987 വരെയാണ് എന്ത് ചെയ്യുന്നത് കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 5 വർഷം തികച്ചു ഭരിച്ചത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ കാലാവധി തികച്ചു ഭരിച്ച ഏക കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കരുണാകരനാണ്. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി. ചെവിയെയും അതിൻ്റെ അല്ലെങ്കിൽ ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഹേബർലാൻഡാണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഹേബർലാൻഡിനെയാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ, അപ്പോൾ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടെറ്റനസിന് കാരണമാകുന്നത്. അപ്പോൾ ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടെറ്റനസിന് കാരണമാകുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഉത്രം തിരുനാളാണ്. ഒന്നും കൂടി, തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഉത്രം തിരുനാളാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്ത് അവാർഡാണ് നയുദാമ? ഓക്കെ, റെയർ ക്വസ്റ്റ്യൻ ആണ്. നയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാങ്കേതികം, ശാസ്ത്ര സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡാണ് എന്ത്? നയുദാമ അവാർഡ്. അപ്പോൾ നയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡാണ് നയുദാമ അവാർഡ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്താണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണോക്കോ. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മൊണോക്കോയാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മൊണോക്കോയാണ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് മംഗളവനമാണ്. കേരളത്തിലെ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കൂടെ പറഞ്ഞേ, മംഗളവനം. മംഗളവനം കേരളത്തിലെ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. അപ്പോൾ നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് നബാർഡിൻ്റെ ആസ്ഥാനം. സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാർട്ടിൻ കൂപ്പറാണ്. അപ്പോൾ മാർട്ടിൻ കൂപ്പറിനെയാണ് സെല്ലുലാർ ഫോൺസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ സെല്ലുലാർ ഫോൺസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മാർട്ടിൻ കൂപ്പറിനെയാണ് സെല്ലുലാർ ഫോൺസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ചോദിച്ചുകൊണ്ടിട്ടുള്ള ചോദ്യമാണ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം എന്ന് പറയുന്നത് ഡിഫ്തീരിയയാണ്. ഓക്കെ, അപ്പോൾ ഡിഫ്തീരിയ അറിയപ്പെടുന്ന പേരാണ് തൊണ്ടമുള്ള്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിനെയാണ് തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത്. ട്യൂബർകുലോസിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? ട്യൂബർകുലോസിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? മൈക്കോ ബാക്ടീരിയം. എന്താണ്? മൈക്കോ ബാക്ടീരിയമാണ് ട്യൂബർകുലോസിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ക്ഷയരോഗമാണ് ട്യൂബർകുലോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ട്യൂബർകുലോസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോ ബാക്ടീരിയമാണ് ട്യൂബർകുലോസിന് കാരണമാകുന്ന ബാക്ടീരിയ. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? രോഗപ്രതിരോധത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? ജീവകം സി അല്ലെങ്കിൽ വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട വൈറ്റമിൻ എന്ന് പറയുന്നത് ജീവകം സി ആണ്. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി എന്ന് പറയുന്നത് ലീജിയൻ ഓഫ് ഓണർ ആണ്. എന്താണ്? ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് ലീജിയൻ ഓഫ് ഓണർ. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ഏതാണ്? ലീജിയൻ ഓഫ് ഓണർ എന്ന് പറയുന്നതാണ് ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടാഗോറിനെ എന്തെന്നാണ് വിളിച്ചത്? ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജിയാണ് ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കൂടെ പറഞ്ഞ ഗാന്ധിജിയാണ് ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ക്യൂബയിലാണ് ഗ്വാണ്ടനാമോ ജയിൽ. അപ്പോൾ ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ക്യൂബയിലാണ് ഗ്വാണ്ടനാമോ ജയിലുള്ളത്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് നിർമ്മിച്ചത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വളരെ എപ്പോഴും ചോദിച്ചുകൊണ്ടിട്ട് വരുന്ന ചോദ്യമാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് നിർമ്മിച്ചത്? നമ്മുടെ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടിയാണ് ദുർഗാപൂർ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കൊല്ലമാണ്. അപ്പോൾ കൊല്ലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലത്തിലാണ് ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ദുഷ്യന്തൻ എന്ന കഥാപാത്രം കാളിദാസൻ്റെ ഏത് നാടകത്തിലാണുള്ളത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദുഷ്യന്തൻ ശകുന്തളയ്ക്കുള്ളത് എവിടെയാണ്? കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകത്തിലാണ് ദുഷ്യന്തൻ ശകുന്തളയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ദുഷ്യന്തനും ശകുന്തളയും അഭിജ്ഞാന ശാകുന്തളത്തിനാണ് ഉള്ളത്. ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു ആരാണ്? എന്താണ്? ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു ആരാണ്? അർജുൻ ദേവാണ് ഗുരു. അർജുൻ ദേവാണ് ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു. ഒന്നും കൂടി, ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു അർജുൻ ദേവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് SNDPയുടെ സ്ഥാപക സെക്രട്ടറി ആരാണ്? SNDPയുടെ സ്ഥാപക സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ സ്ഥാപക സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ഒഫ്താൽമോളജി. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? ഒഫ്താൽമോളജി എന്നാണ് കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹീമറ്റൂറിയ. ഹീമറ്റൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗലക്ഷണമാണ് ഈ ഹീമറ്റൂറിയ. മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ. എന്താണ് ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡുമായിട്ട് ബന്ധപ്പെടുത്തിയതാണല്ലേ. അപ്പോൾ ഹീമറ്റൂറിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മൂത്രത്തിലൊക്കെ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ. നമുക്ക് ഈ വാക്കിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും കേട്ടോ. ഹീമോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്ലഡ് വരുന്നുണ്ട്. ഈ യൂറിയ എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? നമ്മുടെ യൂറിനിലൊക്കെ ഉള്ളതാണ് യൂറിയ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഹീമറ്റൂറിയ എന്ന് പറയുന്നത് എന്താണ്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ഹീമറ്റൂറിയ. ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ ഏതൊക്കെയാണ്? വേമ്പനാട് കായലും കായംകുളവും. ഓക്കെ, അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ്? വേമ്പനാടും കായംകുളവുമാണ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായലുകൾ എന്ന് പറയുന്നത്. സത്യാർത്ഥ പ്രകാശം രചിച്ചതാരാണ്? സത്യാർത്ഥ പ്രകാശം രചിച്ചതാരാണ്? ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത്. അപ്പോൾ സത്യാർത്ഥ പ്രകാശം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സത്യാർത്ഥ പ്രകാശം രചിച്ചതാരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഡൽഹി സ്ഥാപിച്ച വംശം ഏതാണ്? ഡൽഹി സ്ഥാപിച്ച വംശം തൊമാര വംശമാണ്. ഡൽഹി സ്ഥാപിച്ച വംശം ആരാണ്? തൊമാര വംശമാണ് ഡൽഹി സ്ഥാപിച്ചത്. ഓക്കെ, പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി ആരാണ്? ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി ആരാണ്? കെ മുരളീധരൻ. നമ്മുടെ കരുണാകരൻ്റെ മകനായിട്ടുള്ള മുരളീധരനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി എന്ന് പറയുന്നത് കെ കരുണാകരനാണെന്ന് ഓർത്തിരിക്കുക. 38ാമത്തെ ചോദ്യം, ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ്? ആദ്യമായിട്ട് മലയാളം അച്ചടിച്ചത് എവിടെയാണ്? ഹോളണ്ടിലാണ്. ഇവിടെ അങ്ങുമല്ല, അങ്ങ് ദൂരെ ഹോളണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് മലയാളം അച്ചടിച്ചത്. ഓക്കെ, ഹോളണ്ട് എവിടെയാണ്? നെതർലാൻഡ്സിലാണ് കേട്ടോ. അപ്പോൾ നെതർലാൻഡ്സിലെ ഹോളണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് മലയാളം അച്ചടിച്ചത്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും? എന്താണ് ചോദ്യം? സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി രാജിവെക്കുകയാണെങ്കിൽ ആ പൊസിഷനിൽ ആര് വരുമെന്നാണ് ചോദ്യം. ഉത്തരം നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും അതിലോട്ട് വരിക. അപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി രാജിവെക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ആരാണ് വരാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് പെട്ടെന്ന് തന്നെ വരാനായിട്ട് പോകുന്നത്. ഹാൾഡിയ ഏത് നിലയിൽ പ്രസിദ്ധമാണ്? ഹാൾഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന എന്താണ്? എണ്ണ ശുദ്ധീകരണശാലയാണ് ഹാൾഡിയ. ഓക്കെ, അപ്പോൾ ഹാൾഡിയ എണ്ണ ശുദ്ധീകരണശാല. അപ്പോൾ ഹാൾഡിയ എന്നത് ഏത് നിലയിലാണ് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാലയാണെന്ത് ഹാൾഡിയ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്താണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്തതാണ്. ഇത് റെപ്പറ്റീഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് അർഹനായത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അർഹനായത് ആരാണ്? നമ്മുടെ നെൽസൺ മണ്ടേലയാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായിട്ട് അർഹനായ വ്യക്തി ആരാണ്? നെൽസൺ മണ്ടേല. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിളയെന്ന് പറയുന്നത് തെങ്ങാണ്. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങും, എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള എന്ന് പറയുന്നത് നെല്ല്. ഓപ്ഷനിൽ ഉറപ്പായും തെങ്ങും നെല്ലും ഉണ്ടാകും. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങും, അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ധാന്യവിളയാണ് നെല്ലും. ഓക്കെ, അപ്പോൾ കാർഷിക വിള തെങ്ങും ധാന്യവിള നെല്ലുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി ആരാണ്? മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി ആരാണ്? മനുഷ്യൻ തന്നെയാണ്. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ തന്നെയാണ്. കർണാടക സംസ്ഥാനത്ത് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കർണാടക സംസ്ഥാനത്ത് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കൈകയിലാണ്. അപ്പോൾ കർണാടകയിലെ കൈകയിലാണ് എന്തുള്ളത്? അറ്റോമിക് പവർ പ്ലാന്റ് ഉള്ളത്. അക്ബർ നിർമ്മിച്ച തലസ്ഥാനം എന്താണ്? ഫത്തേപൂർ സിക്രിയാണ്. അപ്പോൾ അക്ബർ നിർമ്മിച്ച തലസ്ഥാനം എന്താണ്? ഫത്തേപൂർ സിക്രിയാണ് അക്ബർ നിർമ്മിച്ച തലസ്ഥാനം. മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്നേന്ന് കാണുക. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു 50 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് ഉറയ്ക്കും. അപ്പോൾ നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണ്? എന്താണ് ഏത് ദ്വീപാണ്? ഷെറ്റ്ലാൻഡ് ദ്വീപ്. ഓർത്തിരിക്കുക, ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ യു കെയുടെ അധികാര പരിധിയിലാണ്. ഓക്കെ, അപ്പോൾ ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണ്? യു കെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ അധികാര പരിധിയിലാണ് എന്തുള്ളത്? ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ ഉള്ളത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്ന എന്താണ്? കുഷ്ഠരോഗമാണ്. അപ്പോൾ ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗത്തിനെയാണ് ഹാൻസൺസ് രോഗം ചോദിച്ചു കണ്ടുവരുന്ന ചോദ്യമാണ്. ഹാൻസൺസ് രോഗം എന്ന് പറയുന്നത് ഏത് രോഗമാണ്? കുഷ്ഠരോഗമാണ് ഹാൻസൺസ് രോഗം. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ലെ കോർബൂസിയയാണ്. ഓക്കെ, അപ്പോൾ ലെ കോർബൂസിയയാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്യുന്നത്. കൂടെ പറഞ്ഞേ, ലെ കോർബൂസിയാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്യുന്നത്. ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയ വർഷം എന്ന് പറയുന്നത് 1658-ലാണ്. 1658-ലാണ് എന്ത് ചെയ്യുന്നത്? ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് ആരാണ്? ഷാജഹാൻ്റെ മകൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാണ്? അച്ഛനെ പിടിച്ച് മകൻ ജയിലിനകത്തിടുകയാണ്. അപ്പോൾ ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കുന്ന വർഷം എപ്പോഴാണ്? 1658-ലാണ് ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ്? വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം എന്ന് പറയുന്നത് സ്വീഡൻ ആണ്. വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. വർക്കല കനാലിൻ്റെ നിർമ്മാണം ഏത് വർഷത്തിലാണ്? വർക്കല കനാലിൻ്റെ നിർമ്മാണം ഏത് വർഷത്തിലാണ്? AD 1867-ലാണ്. വർക്കല കനാലിൻ്റെ നിർമ്മാണം ഏത് വർഷമാണ്? 1868-ലാണ് വർക്കല കനാലിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് എവിടെയാണ്? ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത് ഹൈദരാബാദിലാണ്. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന സ്ഥലം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ പോർച്ചുഗീസുകാരനാണ് ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹം കണ്ണൂരിലെത്തിയത് ഏത് വർഷമെന്നാണ് ചോദ്യം. ഉത്തരം AD 1505-ലാണ്. AD 1505-ലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിലെത്തുന്ന വർഷം ഏതാണ്? AD 1505-ലാണ്. അസ്സലാമു അലൈക്കും നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് അല്ലേ? നമ്മുടെ ദാസനും വിജയനും സിനിമയിലൊക്കെ കേൾക്കുന്നതാണ് അസ്സലാമു അലൈക്കും. ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഏത് ഭാഷയിലെ അഭിവാദ്യമാണ്? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഉറുദു ഭാഷയിലെ അഭിവാദ്യമാണ്. അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാം. നമ്മൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും വലൈക്കും ഇസ്ലാം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഏത് ഭാഷയിലെ അഭിവാദ്യമാണ്? ഉറുദു ഭാഷയിൽ അഭിവാദ്യമാണെന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും. ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണജിത് ഗുഹയാണ്. ആരാണ്? രണജിത് ഗുഹയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ കീഴാളവർഗത്തിന് പഠനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രണജിത് ഗുഹയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും. എന്താണ്? അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പോൾ അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ് അങ്ങനെ പറഞ്ഞത്. മാഗ്സസെ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാഗ്സസെ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മദർ തെരേസയാണ്. 1962-ലാണ് എന്ത് ചെയ്യുന്നത്? മദർ തെരേസയ്ക്ക് മാഗ്സസെ പുരസ്കാരം കിട്ടുന്നത്. ഭാരതരത്നം മദർ തെരേസയ്ക്ക് കിട്ടുന്നത് 1980-ലാണ്. ഓക്കെ, അപ്പോൾ 1980 ഭാരതരത്നവും 1962 മാഗ്സസെ അവാർഡും കിട്ടുന്ന അല്ലെങ്കിൽ മാഗ്സസെ അവാർഡും ഭാരതരത്നവും കിട്ടുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മദർ തെരേസയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇത്തിൽക്കണ്ണി പക്ഷിയാണ്. എന്താണ്? ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇത്തിക്കണ്ണി പക്ഷിയാണെന്ന് ഓർത്തിരിക്കുക. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. നമ്മൾ ഇറ്റാലിയൻ മാർബിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുള്ള സ്വയംഭരണം നേടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക എന്നുള്ളതാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക എന്നുള്ളതാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രാണികളെ തിന്നുന്ന സസ്യമാണ് നെപ്പൻഡസ്. ഓക്കെ, നെപ്പൻഡസ് പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പറയും. അപ്പോൾ പ്രാണികളെ തിന്നുന്ന സസ്യം ഏതാണ്? നെപ്പൻഡസ് എന്ന് പറയുന്ന ഒരു തരം സസ്യമാണ്. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബേബി ജോർജ്. ഓക്കെ, അപ്പോൾ അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അഞ്ജു ബോബി ജോർജ് ആണെന്ന് ഓർത്തിരിക്കുക. പ്രാദേശിക ഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയ് ആരാണ്? പ്രാദേശിക ഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ പ്രാദേശിക ഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിലെ നാണയത്തിൻ്റെ പേരാണ് ധാക്ക. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ നാണയത്തിൻ്റെ പേരെന്താണെന്ന്? ധാക്ക എന്നാണ് ബംഗ്ലാദേശിൻ്റെ നാണയത്തിൻ്റെ പേര്. റോമൻ ദാർശനികനായിട്ടുള്ള പ്ലിനി രചിച്ച 37 വാല്യമുള്ള പുരാതന ഗ്രന്ഥത്തിൻ്റെ പേരാണ് നാച്ചുറൽ ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് റോമൻ ദാർശനികനാണ് ആരെന്ന് പറയുന്നത്? പ്ലിനി എന്ന് പറയുന്നത്. ഇദ്ദേഹം രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് നാച്ചുറൽ ഹിസ്റ്ററി. ഇതിൽ എത്ര വാല്യങ്ങളാണുള്ളത്? 37 വാല്യങ്ങളുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് നാച്ചുറൽ ഹിസ്റ്ററി. ഇത് രചിച്ചതാരാണ്? റോമൻ ദാർശനികനായിട്ടുള്ള പ്ലിനിയാണ് രചിച്ചിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അലക്സാണ്ടറെ നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യക്കാരനാരെന്നാണ്? അലക്സാണ്ടറിനെ നേരിട്ട് അലക്സാണ്ടറിൻ്റെ കൂടി നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യക്കാരനെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ രാജാവെന്ന് പറയുന്നത് പോറസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചരക സംഹിത എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് എന്ത്? ചരക സംഹിത. അപ്പോൾ എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ് ചരക സംഹിത? വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ചരക സംഹിത. ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഖാസി ഭാഷ നമ്മൾ കേട്ടിട്ടുണ്ട്, ഖാസി, കാരോ, ജയന്തി, പട്നായിക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൽ ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയെന്നാണ് ചോദ്യം. ഉത്തരം മേഘാലയയിലെ ഭാഷയാണെന്ത്? ഖാസി ഭാഷ. അപ്പോൾ ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയയുടെ ഭാഷയാണ് ഖാസി ഭാഷ. ആയോധന കലകളുടെ മാതാവെന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. ആയോധന കലകളുടെ മാതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? കളരിപ്പയറ്റിനെയാണ്. നമ്മുടെ ആയോധന കലകളുടെ മാതാവെന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റിനെയാണ്. അടുത്ത ചോദ്യം, ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഏതാണ്? നീലത്തിമിംഗിലം തന്നെയാണ്. അപ്പോൾ ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഏതാണ്? നീലത്തിമിംഗിലമാണ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതാണ് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണെന്ന് ഓർത്തിരിക്കുക. ഗാരോ, ജയിൻഷാ, ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഖാസി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയയുടെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഖാസി, ഗാരോ, ജയിൻഷാ എന്നൊക്കെ പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിൽ തന്നെയാണ്. അടുത്ത ചോദ്യം, അലഹബാദിൻ്റെ പഴയ പേരെന്താണ്? അലഹബാദിൻ്റെ പഴയ പേര് പ്രയാഗ് എന്നാണ്. അലഹബാദിൻ്റെ പഴയ പേരെന്താണ്? പ്രയാഗ് എന്നാണ് അലഹബാദിൻ്റെ പഴയ പേര്. അടുത്ത ചോദ്യം, പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ അല്ലെങ്കിൽ പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റാണ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത് ചുവപ്പാണ്, റെഡാണ്. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കൂടിയ ലൈറ്റ് എന്ന് പറയുന്നത് റെഡാണ്. അതേപോലെ പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കുറഞ്ഞത് ഏതിനാണ്? വയലറ്റിനാണ്. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഗംഗയുമായി ചേർന്നുകൊണ്ട് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഗംഗയുമായി ചേർന്നുകൊണ്ട് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്നത്. അടുത്ത ചോദ്യം, ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീനികേതൻ എന്ന് പറയുന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? പറവൂർ ടി കെ നാരായണപിള്ളയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. പറവൂർ ടി കെ നാരായണപിള്ളയാണ് നമ്മുടെ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നോർത്തിരിക്കുക. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്ന കാലം ഏതാണ്? ഇത് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്ന കാലം ഏതാണ്? 1930 മാർച്ച് 12 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടന്ന എപ്പോഴാണ്? 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടന്നത്. കേരളത്തിൽ മന്ത്രിമാരായിരിക്കെ വിവാഹിതയായ ആദ്യത്തെ വനിതയാണ് കെ ആർ ഗൗരിയമ്മ. കേരളത്തിൽ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യത്തെ വനിതയാണ് കെ ആർ ഗൗരിയമ്മ. സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായിട്ട് കണക്കാക്കപ്പെടുന്ന ആരെയാണ്? മുഖ്യമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വമാണ് വ്യവസ്ഥ ചെയ്യുന്നത്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായും വ്യവസ്ഥ ചെയ്യുന്നത് ഒരു തരം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പൗരത്വം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നത്. സാമ്പൽപൂർ ഏത് ധാതുവിൻ്റെ ഖനനത്തിനും പ്രസിദ്ധമാണ്? സാമ്പൽപൂർ എന്ന് പറയുന്നത് കൽക്കരി ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് സാമ്പൽപൂർ. ഓക്കെ, അപ്പോൾ സാമ്പൽപൂർ ഏത് ധാതുവിൻ്റെ ഖനനത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? കൽക്കരി ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണെന്ത്? സാമ്പൽപൂർ. ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി? അപ്പോൾ ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വേച്ഛാധിപതിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഗദ്ദാഫി. ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വേച്ഛാധിപതിയായിരുന്നു ആര്? ഗദ്ദാഫി. യൂറോപ്പിൻ്റെ മദർ ഇൻ ലാ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. യൂറോപ്പിൻ്റെ മദർ ഇൻ ലാ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഡെൻമാർക്കിനെയാണ് യൂറോപ്പിൻ്റെ മദർ ഇൻ ലാ എന്ന് അറിയപ്പെടുന്നത്. ഏത് രംഗത്തിലാണ് ഏറ്റവും ഒടുവിൽ മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയത്? പൊതുനേതൃത്വം. ഓക്കെ, അപ്പോൾ പൊതുനേതൃത്വം എന്ന് പറയുന്ന ഒരു രംഗത്തിനാണ് ഏറ്റവും ഒടുവിൽ മാഗ്സസെ പുരസ്കാരം കൊടുക്കുന്ന ഏതിനാണ്? പൊതുനേതൃത്വം എന്ന് പറയുന്ന ഒരു മേഖലയ്ക്കാണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാരാണ്? പണ്ഡിറ്റ് രവിശങ്കറാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ഗാനം രചിച്ചതാരെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ഗാനത്തിന് സംഗീതം നൽകിയതാരാണ്? പണ്ഡിറ്റ് രവിശങ്കറാണ് സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ഗാനത്തിന് സംഗീതം നൽകുന്നത്. സംബാസി നദി ഏത് സമുദ്രത്തിലാണ്? ഓക്കെ, അപ്പോൾ സാംബസി നദി എന്ന് പറയുന്നത് ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സാംബസി നദി പതിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സാംബസി നദി പതിക്കുന്നത്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് എവിടെയാണ്? കോഴിക്കോടിലാണ്. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്കുന്ന പ്രസിദ്ധമായ സ്ഥലമാണ് ശിവകാശി. എന്താണ്? തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്കുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ശിവകാശിയാണ്. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്കുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ശിവകാശിയാണ്. ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ്? ഗ്രേറ്റ് സ്ലേവ് തടാകം കാനഡയിലാണ്. ഗ്രേറ്റ് സ്ലേവ് തടാകം. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്തിലാണ്? കാനഡയിലാണ് ഗ്രേറ്റ് സ്ലേവ് തടാകം ഉള്ളത്. ഗ്രിഗർ മെൻഡലിൻ്റെ തൊഴിൽ എന്തായിരുന്നു? അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ ഗ്രിഗർ മെൻഡൽ ആരായിരുന്നു? പുരോഹിതനായിരുന്നു ഗ്രിഗർ മെൻഡൽ. ഓക്കെ, പേരിൻ്റെ ഉത്ഭവത്തിന് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹമാണ് ഭൂമി. പേരിൻ്റെ ഉത്ഭവത്തിൽ ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാരാണ്? നമ്മുടെ അണ്ണാദുരയാണ്. ഓക്കെ, അപ്പോൾ CN അണ്ണാദുരയാണ് എന്ത് ചെയ്യുന്നത്? ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ DMK എന്നറിയപ്പെടുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാരാണ്? നമ്മുടെ അണ്ണാദുരയാണ്. ബ്ലാക്ക് ഹോൾ എന്നാൽ എന്താണ്? മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിന് അറിയപ്പെടുന്ന പേരാണെന്ത്? ബ്ലാക്ക് ഹോൾ. ഓക്കെ, അപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ത്? ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന നക്ഷത്രം. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ 1000 ചോദ്യങ്ങൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്നും കൂടി കാണുക. വോയിസ് മാത്രമായിട്ട് കേട്ടാലും അത് ഞാൻ കാണണമെന്ന് പറയത്തില്ല, വോയിസ് കേൾക്കുക. അപ്പോൾ ഓരോ ചോദ്യവും നിങ്ങളുടെ മനസ്സിൽ വളരെ ഡീപ്പായിട്ട് തന്നെ പതിയും. അങ്ങനെ നമുക്ക് ഈ ഒരു 1000 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1000 ചോദ്യത്തിൻ്റെയും PDF നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഫലപ്രദമായി ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നാളെ ഒരു ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.